আসসালামু আলাইকুম রহমতুল্লাহ, আলহামদুলিল্লাহ, ওয়াসসালাতু ওয়াসসালামু আলা রাসূলিল আমিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বাদ। সহোদরങ്ങളെ, সুহৃത്തുക്കളെ, ഖബറുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, നമ്മുടെ നാടുകളൊക്കെ ഖബറിൽ ആളെ മറവ് ചെയ്ത ഉടനെ, പിന്നെ പണി ഇങ്ങനെ മറവ് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞ ഉടനെ വെള്ളമെടുത്ത് ബക്കറ്റിലോ കുടത്തിലൊക്കെ വെള്ളം എടുത്തതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിങ്ങനെ തലയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി കാലിൻ്റെ ഇതുവരെ ഒന്ന്, പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്, പിന്നെ എണ്ണൊക്കെ പിടിച്ചിട്ടാണ് ചില ആൾക്കാർ ആ മൂന്നാമത്തിൽ മൊത്തം അവിടെ ഒഴിച്ചു കളയും, അതിൽ ബാക്കിയാവാൻ പാടില്ല എന്ന വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അത്, മതപരമായി അതിൻ്റെ രേഖ എന്താണ് എന്നുള്ളതാണ്. വെള്ളം തെളിക്കൽ സുന്നത്താണ്. എപ്പോൾ എന്ന് വെച്ചാൽ കബറിൽ മറവീണ സമയത്ത് പൊടിയാണെങ്കിൽ ആ മണ്ണ് പൊടി പോകാതിരിക്കാനും, അതുപോലെ അതിൻ്റെ മുകളിൽ ആ മണ്ണ് പാറി പോകാതിരിക്കാനും ചെറിയ കല്ല് വെക്കലും സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മകനെ മറവ് ചെയ്ത സമയത്ത് അങ്ങനെ വെള്ളം തെളിച്ചെന്ന് ചില ഫുഖാഹകളൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അത് ചെയ്യുന്നത് എന്തിനാണ്? ചെറിയ കല്ലുകൾ വെച്ചു കൊടുക്കുന്നതും വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും മണ്ണ് പാറിപ്പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് അത് അനുവദനീയമെന്നാണ് ഷാഫി മദ്ഹബിലെ ചില പിന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതാ മറവ് ചെയ്ത ഉടനെ തന്നെയാണ് താനും. എന്നാൽ അതിന് എണ്ണം പിടിക്കുക, അതുപോലെ വലത്തുനിന്ന് ഇങ്ങനെ ഇടത്തേക്ക് തന്നെ, അല്ലെ തലഭാഗത്തുനിന്ന് കാലിൻ്റെ ഭാഗത്തേക്ക് മൂന്ന് തവണ മാത്രമേ പാടുള്ളൂ എന്നൊന്നും എന്തില്ല, അതിൽ നിയമമല്ല. പൊടി മണ്ണ് പോകും അല്ലെങ്കിൽ മണ്ണ് പാറിപ്പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പാറാതിരിക്കാൻ വേണ്ടി അല്പം വെള്ളമൊഴിക്കുകയോ കല്ല് വെക്കുകയോ ചെയ്യാമെന്നുള്ളതിനപ്പുറത്ത്, മഴ പെയ്ത് അതിശക്തമായി മഴ പെയ്യുന്ന സമയത്തും അറിയുമ്പോഴും ഈ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തന്നതൊന്നും എന്തല്ല, ശരിയായി മതപരമായി യോജിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കേവലം മണ്ണ് എന്ന ഒരു പൊടി എന്ന നിലക്ക്, ആ പൊടിയെ ഒതുക്കുക, മണ്ണിനെ ഒതുക്കി നിർത്തുക എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചില ആളുകൾ വെറുതെ ഖബറിൽ പോയാൽ, അതായത് ഖബർ സന്ദർശനത്തിന് പോകുമ്പോഴൊക്കെ വെള്ളം തെളിച്ചു പോരാ, ആ നനവ് നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല, അവർക്ക് മാപ്പാക്കപ്പെടും എന്ന നിലക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. അതൊന്നും ഇസ്ലാമികമായി യോജിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തതായി എവിടെയും രേഖയും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ചില ആളുകൾ പൂവുള്ള ചെടികൾ വെച്ചു കൊടുക്കുന്നു, അമ്മ പൂവുണ്ടായാൽ പിന്നെ ആ പച്ചപ്പ് നിലനിൽക്കുന്ന പൂവുണ്ടാകുന്നിടത്തോളം സുഖമുള്ളിടത്തോളം, അങ്ങനെ പല തെറ്റായ വിശ്വാസങ്ങളും കാണും. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ മറ്റു ചില സമൂഹങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമായി കടന്നു വരുന്നതാണ്. അങ്ങനെ ഖബറിസ്ഥാനിൽ ഖബറുമായി ബന്ധപ്പെട്ട് തോന്നിയതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഒരടയാളം ഒരു ഖബറിനെ വേർതിരിച്ചറിയാൻ വേണ്ടിക്കൊണ്ട് ഒരു ചെറിയ കല്ല് തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ചെടി ചെറിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് കെട്ടിപ്പൊക്കുന്നതോ അതിൻ്റെ ചുറ്റുഭാഗം വേറെന്തെങ്കിലും ചെയ്യുന്നതോ അവിടെ പെയിൻ്റ് അടിക്കുന്നതോ ഈ രൂപത്തിലുള്ള പൂന്തോപ്പാക്കി മാറ്റുന്നതോ ഒന്നും ഇസ്ലാമികമായി യോജിക്കാൻ കഴിയാത്തതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം തെളിക്കുന്നതിൻ്റെ ഹിക്മത്ത് തിരിച്ചറിയണം. മഴക്കാലത്തും വെള്ളം തെളിക്കുക, അതന്നെ ഒരു പ്രത്യേകമായ ശൈലിയിലൂടെ ചെയ്യുക എന്നൊക്കെ ഇസ്ലാമിന് യോജിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ്. ഇസ്ലാമിക ശരീഅത്തിലോ മറ്റുള്ള കാര്യങ്ങളിൽ അതിന് തെളിവും രേഖയുമില്ല. അള്ളാഹു അഅലം ബിസ്സവാബ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.